ഹലോ വെൽക്കം ടു മൈ ചാനൽ നമ്മളിന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോണേ അതിനായിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് ഒരു സംഭവമാണ് കാരണം നമ്മൾ അരിപ്പൊടിയോ ഗോതമ്പ് ഒന്നുമല്ല ഒരു പച്ചരിയോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമല്ല ഞാനിന്ന് ചെയ്യാൻ കാബേജ് വെച്ചിട്ടാണ് അപ്പോൾ ഒരു കാബേജ് മുഴുവനോടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അത് നിങ്ങൾ കഴിച്ച് തന്നെ നോക്കണം പാസ്ത ഇഷ്ടപ്പെടുന്നവരാണ് പ്രത്യേകിച്ച് ഇതിനോട് ഒരു താല്പര്യം തോന്നും കേട്ടോ അപ്പം മസ്റ്റായിട്ടും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം അപ്പം അതിനായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണ്ടു ഒരുപാടൊന്നും വേണ്ട നമ്മളെ വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങളെ വേണ്ടു കേട്ടോ അപ്പോൾ ഇതൊരു ചേഞ്ച് കൂടിയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം നമ്മളൊരു എന്താ പറയുക ഒരു സ്റ്റൈൽ മാറി സ്റ്റൈൽ ഓഫ് കുക്കിംഗ് ഇപ്പോൾ കേരള സ്റ്റൈലോ വേറെ ഒരു സ്റ്റൈലോ അല്ല നമ്മളിത് വേറെ എന്താ പറയുക ഒരു ഹെൽത്തി ഡിഷാണ് കേട്ടോ അപ്പോൾ അത് നോക്കാം അപ്പോൾ വെളിച്ചെണ്ണ ഒന്നും വേണ്ട നമുക്ക് വേണ്ടത് ആകെ ബട്ടറാണ് കേട്ടോ ബട്ടർ വെച്ചിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു ചീനച്ചട്ടി എടുത്ത് വയ്ക്കുക എന്നിട്ട് ആ ചീനച്ചട്ടിയിലേക്ക് ബട്ടർ എടുത്ത് വെക്കുക ഞാനിപ്പോൾ വെണ്ണ നമ്മൾ കലക്കിയിട്ടൊക്കെ വെക്കില്ലേ ആ വെണ്ണ തന്നെയാണ് എടുക്കുന്നത് കേട്ടോ ഇവിടെ ബട്ടർ അന്വേഷിച്ച് പോവാൻ ഇത്തിരി പ്രയാസമാണ് അപ്പം അതെ ഞാൻ സാധാരണ അത് വാങ്ങി സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് ഇപ്പം അത് കഴിഞ്ഞു അപ്പം കുഴപ്പമില്ല ഇതിപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ വീട്ടിലുള്ള വെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ഇവിടെ അപ്പോൾ ബട്ടർ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് നിങ്ങൾക്ക് കിട്ടാൻ എളുപ്പം ഏതാണെന്ന് വെച്ചാൽ അത് മേടിക്കാം അപ്പോൾ അത് ബട്ടർ ചിനച്ചട്ടിയിലിട്ട് ഒന്ന് മെൽറ്റ് ആവട്ടെട്ടോ തീ കുറച്ച് തന്നെ വെക്കണേ അപ്പം വെണ്ണ നമ്മളിടുമ്പോൾ ഒരുപാട് തോന്നുവാണെങ്കിലും അത് അത്രേ കാരണം നമ്മൾ വെണ്ണ ഉരുക്കി നെയ്യാക്കുമ്പോൾ വളരെ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വെണ്ണ കൂടുതൽ കൂടുതല് ഒരു കുഴപ്പമൊന്നുമില്ല നിങ്ങൾ വിചാരിക്കുക ഒരുപാട് ബട്ടർ ഇതിലേക്ക് ചേർക്കേണ്ടല്ലോ ഒന്നും ഒരുപാടല്ല കുറച്ച് തന്നെ ഉള്ളു അത് കേട്ടോ അത് നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അത് ഇട്ട് കൊടുക്കാം കേട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ കുനുകുന അരിഞ്ഞ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്താൽ മതി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം കേട്ടോ അപ്പം അത് മെൽറ്റ് ആയിട്ടുണ്ട് അപ്പം അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു അത് ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ അതെന്തോ അതിൻ്റെ ഒരു മിസ്സിങ് ഉണ്ട് അപ്പോൾ എന്തായാലും അതൊന്ന് വാടിയതിന് ശേഷം കുറച്ച് സവാള കട്ട് ചെയ്തത് വല്ലാതെ കനം കുറച്ചൊന്നും വേണ്ട കേട്ടാ ഒക്കെ കട്ട് ചെയ്തത് ഒരു സാധാരണ ലെവലിലാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് നമ്മൾ കറിക്കൊന്നും കട്ട് ചെയ്യണ മാതിരിയല്ല കേട്ടോ അപ്പോൾ സവാള ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക ഒന്ന് ആയി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ക്യാബേജ് അങ്ങനെ തന്നെ നമുക്ക് അതിലേക്ക് കൊടുക്കാം ഇനി അതൊന്ന് അതിൽ കിടന്നിട്ടൊന്ന് വാടി വരണം അടച്ച് വെക്കാൻ വേണ്ട നമ്മൾ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്താൽ തന്നെ അത് വാടി വരും കേട്ടോ തീ വല്ലാതെ കൂട്ടി വെക്കരുത് കേട്ടോ നിങ്ങൾ ഫ്ലെയിം ഒന്ന് പാകത്തിനാക്കി വെക്കണം എന്നിട്ട് ഇത് വാടി നന്നായിട്ടൊന്ന് വാടി വരും പിന്നെ നമ്മളത് വേവിക്കുന്നില്ല ഇതിൽ തന്നെ കിടന്നിട്ടാണ് നമ്മൾ വേവിച്ച് എടുക്കണത് കേട്ടോ അപ്പം അതുകൊണ്ട് നന്നായിട്ട് വാടണം എന്നു വിചാരിച്ചത് മു മൊരിയൊന്നും വേണ്ട കളറൊന്നും മാറണ്ട ആ രീതിക്ക് തന്നെ എടുക്കണം സാധാരണ നമുക്കിത് യൂസ് ചെയ്യാൻ എളുപ്പമാണ് അതായത് നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ എടുക്കാവുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് മസ്റ്റായിട്ട് നമുക്ക് വീണ്ടും ട്രൈ ചെയ്യാൻ തോന്നും വീണ്ടും വീണ്ടും ചെയ്യണമെന്ന് തോന്നും കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് വാടി വരണം അതിന് ശേഷം നമുക്ക് വേണ്ടത് എന്താ മൂടി വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതല്ലാതെ തന്നെ അത് വാടി കിട്ടും കേട്ടോ അപ്പോൾ വാടിയിട്ടുണ്ട് ഇനി വേണ്ടത് ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കട്ടെ കേട്ടോ ഇനി അതിൻ്റെ വേവൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളത് ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ട് ഇനി അടുത്ത പരിപാടി ചെയ്യാം അതേ പാത്രം തന്നെ നമുക്ക് വെച്ചുകൊടുക്കാം കേട്ടോ അതിലേക്ക് വീണ്ടും കുറച്ച് ബട്ടറും കൂടി ഇട്ടിട്ട് ഒന്ന് ഉരുകി വരണം കേട്ടോ അതിലേക്ക് കുറച്ച് അതായത് രണ്ട് ടേബിൾ സ്പൂൺ നിറയെ മൈദ ഇട്ട് കൊടുക്കുക ആ ബട്ടറിലേക്ക് തീ കുറച്ച് വെക്കണം എന്നിട്ട് ഒന്ന് സോട്ട് ചെയ്യുക അതിൻ്റെ പച്ചമണം മാറുന്നവരെ മാത്രം കളറൊന്നും മാറണ്ട ഒരു കുറച്ച് നേരെ വേണ്ട കേട്ടോ നോക്കി നിന്നിട്ട് വേണം ഇളക്കാനായിട്ട് കരയാനൊന്നും പാടില്ല കേട്ടോ ഇനി വേണ്ടത് പാലാണ് പശുവിൻ പാലാണ് അത് രണ്ടര കപ്പ് ഒഴിച്ചു കൊടുക്കാം നമുക്ക് കുറച്ചും കൂടെ ഗ്രേവിയിൽ നമുക്കിങ്ങനെ കോരി കഴിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂട്ടുക അപ്പോൾ രണ്ട് കപ്പ് എടുക്കാം കേട്ടോ അല്ല മൂന്ന് കപ്പ് എടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കാം കൈ എടുക്കരുത് നന്നായിട്ട് ഇളക്കി കൊണ്ടിരിക്കണം അപ്പോൾ അതൊരു തിക്കായിട്ട് വരും അതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയേ കട്ട കെട്ടാതെ നമ്മളതൊന്ന് ഇങ്ങനെ കയ്യിൽ കൊണ്ട് തന്നെ ഒന്ന് അലിയിച്ചു കൊടുത്താൽ കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടും ഇതിവിടെ വെച്ചിട്ട് ഒരിത്തരും പൂവ് എരുത് കേട്ടോ അത് അടിയിൽ പിടിക്കും ആവശ്യത്തിന് അതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് ഇളക്കുക ഇപ്പം ഉപ്പ് എല്ലായിടത്തും ആയിട്ടുണ്ട് ഇനി നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന ക്യാബേജ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പം നമ്മളൊരു വൈറ്റ് സോസാണ് ഉണ്ടാക്കിയത് അതിലേക്ക് നമ്മൾ ക്യാബേജ് ഇട്ട് കൊടുത്തു നന്നായിട്ട് ഇളക്കുക ഇതേ സമയം വേണമെങ്കിൽ നമ്മൾക്ക് എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്യേണ്ട വെറുതെ ഒന്ന് ബോയിൽ ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാവുന്നുള്ളൂ ഇപ്പം എല്ലായിടത്തും ഇത് ആയിട്ടുണ്ട് അപ്പം അതിൽ വേവാനൊന്നുമില്ല നമ്മൾ വേവിച്ച കാബേജ് ആണ് എന്നാലും അതിൽ കിടന്നിട്ട് ഒരു ഇതായിട്ട് വരും അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് പാല് ചേർത്ത് കൊടുത്താൽ ഒരു ലേശം കൂടെ ലൂസായിട്ടുള്ള പരുവത്തിൽ കിട്ടും കേട്ടോ അപ്പോൾ കുരുമുളകാണ് ആണ് ഇതിന് എരിവിനായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എരിവിനനുസരിച്ച് തന്നെ കുരുമുളക് ഇടണം പിന്നെ പാസ്ത സീസണിങ്സോ അതെങ്കിൽ ഒറിഗാനോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഫ്ലേവർ ഇതിലേക്ക് ഒന്ന് ഏഡ് ചെയ്യാം ഒരു നാടൻ വിഭവം അല്ലാത്തത് കൊണ്ടാണ് ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരുന്നത് ഇനി നന്നായിട്ട് ഇളക്കാം ഇതേ സമയം ചേർത്ത് കൊടുത്താലും മതി നമുക്ക് മുട്ട സ്ക്രാബിൾ ചെയ്ത് ഇതിലേക്ക് കൊടുത്താൽ അപകാര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നോൺ ഇഷ്ട ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ട്രൈ ചെയ്യാം ഇപ്പോൾ ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് കഴിക്കാം ഇതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കഴിക്കേണ്ടത് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് ഇപ്പോൾ നോൺ കഴിക്കുന്നവരാണെങ്കിൽ ഞാനൊന്ന് മാറ്റി കാണിച്ചു തരാം അപ്പോൾ ഇതേ തന്നെ ഇതുപോലെ തന്നെ കാബേജ് ഉണ്ടാക്കിയതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം ഇത് ഇതുപോലെ തന്നെ കോരി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് ഇത് അത് തന്നെ നമ്മളിപ്പോൾ ചെയ്ത ആ രൂപത്തിൽ തന്നെ ഇപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ബുൾസൈ ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴിക്കാം ഇപ്പോൾ ഇത് ഇതുണ്ടാക്കിയതിന് ശേഷം എന്ത് വേണം ഇങ്ങനെ രണ്ടോ മൂന്നോ മുട്ട അതിൻ്റെ മുകളിൽ ഉടച്ചൊഴിച്ചതിന് ശേഷം കുറച്ചും കൂടെ ഗ്രേവി വേണം കേട്ടോ അപ്പോഴാണ് നമുക്കിത് സൗകര്യം ഗ്രേവിക്കായിട്ട് പാല് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ടൊന്ന് അടച്ച് വെച്ച് രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ അത് റെഡി ആവും അപ്പോൾ ബുൾസൈ ഒന്ന് ഒരു ലൈറ്റിൻ്റെ കുറച്ച് പ്രോബ്ലം ഉണ്ട് അപ്പോൾ അതങ്ങനെ ഒരു മങ്ങൽ പോലെ ഉണ്ട് കേട്ടോ സോറി കേട്ടാ അപ്പോൾ അതെ ഇതാണ് നമ്മളുടെ ഒരു പരുവെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് ആ ബുൾസയോടുകൂടി നമ്മൾക്ക് കഴിക്കാവുന്നേ ഉള്ളൂ നല്ലൊരു ഡിഷല്ലേ നമ്മൾ ഒഴിവുള്ള സമയത്ത് ഇത് കഴിക്കുക നമുക്കിപ്പോൾ വിഷ്ക്കാണ് ഇപ്പോൾ ഇടനേരത്തൊക്കെ നമുക്ക് എന്തെങ്കിലും കഴിക്കാനൊക്കെ തോന്നില്ലേ അപ്പോൾ ആ നേരത്തൊക്കെ നമുക്കൊരു ക്യാബേജ് കയ്യിലുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാവുന്നേ ഉള്ളു കേട്ടാ മൈദ നമ്മൾ വീട്ടിലുണ്ട് പാലുണ്ടാവും അല്ലേ അപ്പോൾ അത് ഒരു നല്ല എന്താ പറയുക നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ എന്നാൽ ഹെൽത്തി കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ ഡിഷസ് ഒക്കെ ഒന്ന് ചേഞ്ച് ഒരു ചെറിയ ചേഞ്ച് നിങ്ങൾക്ക് ആഗ്രഹിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കാണാം എല്ലാം കാണണം കേട്ടോ ഓക്കെ ബൈ